ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ നിങ്ങളെ സ്വന്തം നിസാർ ഇബ്രാഹിം, ഹൻസ് ഫൻസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. കോഴിക്കോടുള്ളൊരു വ്ലോഗർ, അദ്ദേഹത്തിന്റെ പേരാണ് രോഹിത്, ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. നല്ല ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നൊരു കക്ഷിയാണ്. ട്രാവലോഗ്സ്, അതുപോലെ മൊബൈൽ റിവ്യൂസ്, ടെക് റിവ്യൂസ് എല്ലാം ചെയ്യുന്ന നല്ലൊരു സ്പെഷ്യൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്ലോഗർ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു 3-4 സൈക്ലിംഗ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിലൊക്കെ ഫോൺ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടുതന്നെ നല്ല ഷെയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കൊറിയർ ആയിട്ട് അയച്ചു തന്നെ ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോൺ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഉള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ പിടിപ്പിച്ച് വെക്കാനുള്ള ഒരു മൗണ്ടാണ് നമ്മുടെ ഹാൻഡിൽ ബാർമല്, സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർമല് ഫോണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെക്കാനുള്ള ഒരു മൗണ്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഇതിൽ വെക്കുന്ന ഫോണ് നിലത്ത് വീണ് പൊട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു ആ ഒരു കല്ല് ആ ഒരു കേസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫോൺ വെക്കുക. അപ്പം ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും അവിടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സ്ക്രൂ തിരിച്ച് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡിൽ ബാർമിലേക്ക് വെക്കുന്ന ഒരു പോർഷനാണ്. അത് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഓട്ടയിലൊക്കെ ആക്കിയിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതൊരിക്കലും വീണ് പോകത്തില്ല. നമ്മുടെ ഫോൺ 100% സേഫ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് സൈക്കിൾ ഫിറ്റ് ചെയ്യുക എന്നും, അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വീഡിയോയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നെക്സ്റ്റ് റൈഡിൻ്റെ സമയത്ത് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതെനിക്ക് ഉണ്ടാക്കി അയച്ചു തന്ന ആ ഒരു ചേട്ടൻ്റെ ചാനലിൻ്റെ, മൂപ്പർക്ക് ഒരു ചാനലുണ്ട്, പുള്ളിക്കാരൻ ഒരു ചാനലുണ്ട്, ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതായിരിക്കും. ആ ചാനലിൽ മെയിനായിട്ടുള്ള കണ്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു M4 Tech ലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചാനലാണ്. സോ നിങ്ങൾ കയറി നോക്കുക, കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാരനെയും സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ടാസ്ക് ട്രാവലോഗ്സ് തന്നെ, ട്രാവലിംഗ് ആണ്. നല്ല സീനറീസ് കോപ്പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്ളോഗ് മൊത്തം ശ്രദ്ധിച്ച് നമുക്ക് കാണാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ കോഡ് SSLC. വർക്ക്ഷോപ്പിൽ കൂടുതൽ കാര്യങ്ങൾ കാണാം. ബാക്ക് ടു വർക്ക്ഷോപ്പ്. അപ്പോൾ കുറച്ച് നമ്മൾ ഈ പരിപാടിയിലൊക്കെ കൂടുതൽ ചെയ്യുന്നത് GI പൈപ്പിലാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വെൽഡിങ്ങും അതുപോലുള്ള കുറച്ച് സംഭവങ്ങളാണ് ആവശ്യം നമുക്ക്. 8mm നെട്ട് ബോൾട്ടാണ് മാക്സിമം ഉപയോഗപ്പെടുത്തിയുള്ളത് ഞാനിതിൽ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുകൊണ്ട് മാർക്കറ്റിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. അനുയോജ്യമായിട്ടുള്ള കുറച്ച് സ്പ്രിങ്ങെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സ്പ്രിങ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ഈ രൂപത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഉള്ളിൽ ഇതുപോലെ തന്നെ 8mm ത്രെഡ് നെട്ട് ബോൾട്ട് ഇട്ടുള്ളൊരു ഷാഫ്റ്റ്, ചെറിയൊരു കുഞ്ഞൊരു ഷാഫ്റ്റ് ഘടിപ്പിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഘടിപ്പിച്ചിരിക്കുകയാണ്. ഫ്ലെക്സിബിളായിട്ട് മൂവാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മേക്കിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു ഹോൾസൊക്കെ അടിച്ച് GI പൈപ്പിൻ്റെ 3/4 ഇഞ്ചിൻ്റെ GI പൈപ്പിൻ്റെ സൈഡ് എല്ലാം കട്ട് ചെയ്തെടുത്ത് പോലെ പെർഫെക്റ്റാക്കി എടുത്തതിന് ശേഷം മൊബൈൽ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. We'll be right back.
ഈ രൂപത്തിലാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യണോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയ സൈക്കിളിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കുകയാണ് ഞാൻ.